ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ത്യ പരാജയപ്പെട്ടതോടെ പരമ്പര 2-2 ന് സമനിലയിൽ പിരിയുകയായിരുന്നു. എഡ്ബാസ്റ്റൺ ടെസ്റ്റിലെ 7 വിക്കറ്റ് പരാജയത്തിന് ശേഷം പോസ്റ്റ് മാച്ച് ഷോയിൽ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയെ നയിച്ച ജസ്പ്രീത് ബുംറ മത്സരത്തിനെ വിശകലനം ചെയ്യുകയും ചെയ്തു. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് ഇന്നിംഗ്സിൽ നിർണായക ഇന്നിംഗ്സുകൾ കളിച്ച ഋഷഭ് പന്തിനെയും രവീന്ദ്ര ജഡേജയും ബുംറ പ്രത്യേകം പരാമർശിച്ചു. ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗിൽ ബുംറ 16 പന്തിൽ നിന്ന് 31 റൺസ് നേടി ക്രിക്കറ്റ് ലോകത്തെ ശ്രദ്ധ നേടിപ്പിടിച്ചിരുന്നു. ഇതേക്കുറിച്ച് ചോദ്യത്തിന് ബുംറ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ സ്വയം ഒരു ഓൾറൗണ്ടർ എന്ന് വിളിക്കുന്ന അത്രയും മുന്നോട്ട് പോയിട്ടില്ല. മത്സരത്തിന്റെ ഗതി മാറിയതിനെക്കുറിച്ചും ബുംറ പറയുന്നത് ഇങ്ങനെയാണ്: 3 നല്ല ദിവസങ്ങളുണ്ടായാലും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സൗന്ദര്യം ഫലം തന്നെയാണ്. ഞങ്ങൾ ഇന്നലെ ബാറ്റിംഗിൽ പരാജയപ്പെടുകയും ചെയ്തു. അവിടെയാണ് മത്സരം ഞങ്ങളിൽ നിന്നും അകന്നു പോയതെന്നും എതിരാളികൾ മുന്നോട്ട് പോകാൻ സാധിച്ചതെന്നും ബുംറ പറയുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു വാർത്ത എന്തെന്നാൽ, ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിലെ 2 ഇന്നിംഗ്സിലും ഷോർട്ട് ബോൾ കളിച്ചാണ് ശ്രേയസ് അയ്യർ പുറത്തായത്. താരത്തിന്റെ ഷോർട്ട് ബോളുകളിലെ പരുങ്ങൽ നേരത്തെ തന്നെ വെളിച്ചത്ത് വന്നിട്ടുള്ളതാണ്. സ്പിൻ ബൗളിങ്ങിനെ ആക്രമിച്ച് കളിക്കുന്ന താരം പക്ഷേ പേസ് ബൗളർമാരുടെ മുന്നിൽ മുട്ടുമടക്കാറാണ് പതിവ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള 2 ഇന്നിംഗ്സിൽ 3 ബൗണ്ടറിയൊക്കെ നേടി മുന്നേറുകയായിരുന്നു ശ്രേയസ് അയ്യർ. എന്നാൽ ഇംഗ്ലണ്ട് കോച്ചായ മക്കല്ലം പവനിലിരുന്ന് തുടർച്ചയായി ഷോർട്ട് ബോളുകൾ എറിയാൻ ആംഗ്യം കാണിക്കുന്നതും വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ട് കോച്ചായ ബ്രണ്ടൻ മക്കല്ലം ശ്രേയസ് അയ്യറിനെതിരെ തുടർച്ചയായി ഷോർട്ട് ബോളുകൾ എറിയാൻ ഇംഗ്ലണ്ട് ബൗളർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതുപ്രകാരം ഇംഗ്ലണ്ട് ബൗളർമാർ ഷോർട്ട് ബോൾ എറിയുകയും ശ്രേയസ് അയ്യർ ആ ഷോർട്ട് ബോൾ കുരുക്കി തന്നെ വീഴുകയും ചെയ്യുകയായിരുന്നു. ഇനി മറ്റൊരു വാർത്ത എന്തെന്നാൽ, ഇംഗ്ലണ്ടിനെതിരായ T20 ഏകദിനവും കഴിഞ്ഞാലുടൻ തന്നെ ഇന്ത്യയുടെ അടുത്ത പര്യടനം വെസ്റ്റിൻഡീസിലാണ്. വെസ്റ്റിൻഡീസിനെതിരെയുള്ള പര്യടനത്തിൽ ഇന്ത്യൻ ടീമിലെ സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വെസ്റ്റിൻഡീസിനെതിരെയുള്ള 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിൽ സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ അടക്കമുള്ള യുവതാരങ്ങൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായി ഈ വെസ്റ്റിൻഡീസ് പര്യടനത്തിനെ കാണേണ്ടതുണ്ട്. ഇതുവഴി വേൾഡ് കപ്പിലേക്ക് സ്കോഡിൽ ഇടം പിടിക്കാനും സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾക്ക് കഴിയുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുക.